ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് സിനിമയിലെത്തോട്ടിഫിക്കേഷൻ ലഭിക്കും അഭിനയിപ്പിക്കാം എന്ന് പറഞ്ഞ് പ്രാങ്ക് കളിപ്പിച്ച സൂര്യ ടി വി എന്നാൽ മലയാള സിനിമയുടെ ചരിത്രം കൊല്ലം കൂടിയാണ് സിനിമയിൽ അഭിനയിക്കാൻ ഡേറ്റിനു വേണ്ടി അണിയറ പ്രവർത്തകർ എന്ന രീതിയിൽ കൊല്ലം എന്ന നടന്റെ വീട്ടിലെത്തുന്ന പ്രാങ്ക് ടീം സിനിമയിൽ അഭിനയിക്കാൻ വലിയ തുക ഒക്കെ ഓഫർ ചെയ്യുന്നു ഒടുവിൽ പ്രാങ്ക് എന്ന് പറയുന്നു കൊല്ലമജിത്തിന്റെ മുഖം വാടി എന്താ ചേട്ടാ കാര്യമെന്ന് അവതാരകൻ ചോദിച്ചപ്പോൾ കുറച്ചു നാളായി വർക്ക് കുറവാണെന്നും കുറച്ചു കാശ് കിട്ടുമെന്നും ആശിച്ചുപോയെന്നും അജിത്ത് പറഞ്ഞു രണ്ടു കിലോ അരിയും ഒരു ഗ്രാം തങ്കത്തിൽ പൊതിഞ്ഞ സ്വർണ്ണാഭരണവുമൊക്കെ സമ്മാനം നൽകി പ്രാങ്ക് ടീം മടങ്ങി അപ്പോൾ എന്റെ മനസ്സിലൂടെ കടന്നുപോയത് ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തിരണ്ട് മുതൽ സിനിമയ്ക്കൊപ്പം നടന്നിട്ടും അർഹിക്കുന്ന കഥാപാത്രങ്ങൾ കിട്ടാതെ പോയ ആ മനുഷ്യനെക്കുറിച്ചായിരുന്നു ശേഷം അദ്ദേഹത്തിന്റെ മരണവാർത്തയിൽ നിന്നുമാണ് പലരും അദ്ദേഹത്തിന്റെ പേര് മനസ്സിലാക്കിയത് പിന്നീട് ഒരിക്കൽ സുരാജിന്റെ ചാനൽ പ്രോഗ്രാമിൽ അതിഥികളായി അബൂ സലീമും കൊല്ലം അജിത്തും വന്നു തമിഴ് തെലുങ്ക് മലയാളം ഭാഷകളിൽ അഞ്ഞൂറോളം സിനിമകളിൽ അഭിനയിച്ചെങ്കിലും ശ്രദ്ധിക്കപ്പെടുന്ന കഥാപാത്രം കിട്ടാത്തതിൽ ഉള്ള വിഷമം അജിത് പങ്കുവച്ചിരുന്നു മിക്കവാറും സിനിമകളിലും നായകനു പിന്നിൽ ഊമയായി നിൽക്കേണ്ടി വന്നത് അദ്ദേഹത്തെ വേദനിപ്പിച്ചിരുന്നുവെന്നത് തീർച്ച സംവിധാന മോഹം മൂലം പത്മരാജന്റെ സംവിധാന സഹായിയാകാൻ അവസരം ചോദിച്ചു ചെന്നതാണ് അജിത് പത്മരാജൻ തന്നെ പറന്നു 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 എന്ന ചിത്രത്തിലൂടെ അജിത്തിനെ അഭിനയരംഗത്തേക്ക് കൈപിടിച്ചു കയറ്റി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊമ്പതിൽ അഗ്നിപ്രവേശനം എന്ന ചിത്രത്തിൽ നായകനായി എം ജി രാധാകൃഷ്ണന്റെ ഈണത്തിൽ എം ജി ശ്രീകുമാറിനൊപ്പം രാധിക സുരേഷ് ഗോപി ആലപിച്ച രാത്രി മലരിൻ എന്ന ഗാനം മികച്ചതായിരുന്നു ഇരുപതാം നൂറ്റാണ്ടിലെ കാസിമായും നാടോടിക്കാറ്റിലെ അനന്തൻ തമ്മി നായരുടെ ഗുണ്ടിയായും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് ചിത്രത്തിലെ കുഞ്ഞലവിയായും കാലാൾപ്പടയിലെ കരീമായും രക്തസാക്ഷികൾ സിന്ദാബാദിലെ തൊമ്മിയായും ദൈവത്തിന്റെ മകനിലെ പൊന്നനായും ഒക്കെ ചെറുതും വലതുമായ നിരവധി കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ അഞ്ചിന് അദ്ദേഹം അന്തരിച്ചു മലയാള സിനിമയുടെ ചരിത്രം കൊല്ലം അജിത്തിന്റേത് കൂടിയാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും